പഞ്ചാബ് കോൺഗ്രസിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച സിദ്ധുവും അഡ്വക്കേറ്റ് ജനറലിന്റെ രാജി മന്ത്രിസഭ അംഗീകരിച്ചു മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി പ്രഖ്യാപിച്ചു ഡി ജി പിയെ തെരഞ്ഞെടുക്കാനുള്ള പാനൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു അധ്യക്ഷ പദവിയിൽ നിന്നുള്ള രാജിക്ക് ജനറലിന്റെയും ഡി ജിപിയുടെയും നിയമനത്തിൽ അഡ്വക്കേറ്റ് ജനറൽ എ പി എസ് ഡിയോളിന്റെ രാജി അംഗീകരിച്ചതായി സിദ്ധുവിനെ ഒപ്പമിരുത്തി മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചെന്നി പ്രഖ്യാപിച്ചു ഡി ജി പി ആയി പരിഗണിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പട്ടിക കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട് അവർ നൽകുന്ന പാനലിൽ നിന്നും ഡി ജി പിയെ നിയമിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു പി സി സി അധ്യക്ഷസ്ഥാനം രാജിവച്ച തീരുമാനം പിൻവലിക്കാൻ കഴിഞ്ഞ ദിവസം സിദ്ധു തീരുമാനിച്ചിരുന്നു എന്നാൽ ഡി ജി പിയേയും എ ജിയേയും മാറ്റിയ ശേഷം മാത്രമേ ചുമതലയേൽക്കുകയുള്ളൂവെന്നും സിദ്ധു പറഞ്ഞിരുന്നു നവംബർ ഒന്നിന് അഡ്വക്കേറ്റ് ജനറൽ രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് നൽകി രാജി സ്വീകരിക്കുന്നത് മന്ത്രിസഭ തീരുമാനിക്കുമെന്ന ഛന്നി അന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പൊതുയോഗത്തിൽ സിദ്ധു ഒളിയമ്പുകൾ എറിഞ്ഞതോടെ രാജി സ്വീകരിക്കുന്നത് സർക്കാർ നീട്ടിവെച്ചു ഡി ജി പിയുടെ താൽക്കാലിക ചുമതലയുള്ള ഇക്ബാൽ പ്രീത് സിംഗിനെ മാറ്റണമെന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനം ഇതോടെ നീണ്ടു തുടർന്ന് എ സി സി ജനറൽ സെക്രട്ടറി ഹരീഷ് ചൗധരി മുഖ്യമന്ത്രിയും പി സി സി അധ്യക്ഷനുമായി ഇന്നലെ ചർച്ച നടത്തി തുടർന്നാണ് എ ജിയുടെ രാജി സ്വീകരിക്കാൻ തീരുമാനമായത് മാതൃഭൂമി ന്യൂസ് ഡൽഹി